ഇവയാണ് ഇങ്ങോട്ട് ആക്ഷേപിക്കുന്നത്. ഇത് ആയത്തുൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്താണ് അൻആം സൂറയിലെ 128-ാമത്തെ ആയത്ത്? ഇസ്തിംദാഉമായി ബന്ധപ്പെട്ട ആയത്ത്. അതിതാ ഇവർ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പൊ നാട് നീളെ കൊണ്ടെടുക്കുന്നത്. പക്ഷേ സംഗതി രസ പറഞ്ഞു 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 പറഞ്ഞ അവസാനം ഫൈസൽ മുസ്യാലി എന്തിനാണോ എപ്പോഴാണോ ഏതാത്തരത്തിലുള്ള ആയത്ത് തോന്നിയത് അവിടെ തന്നെ ഇപ്പൊ എല്ലാരും എത്തി. ആ പറഞ്ഞൊക്കെ അവരും സമ്മതിച്ചു. കഴിഞ്ഞ മറുപടിയോടുകൂടി ഇനി ആയത്ത് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണോ ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുൻഗാമി ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞത് അത് എല്ലാം ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിലില്ല അവരും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ പണി എളുപ്പമല്ല. എന്താ ഈ ആയത്ത്? എന്തിനാ ഇത് ഓതിയത്? എവിടെയാ ഓതിയത്? ചില ആളുകളെ വിചാരം തിങ്ങനെ വിളിച്ച് ദോഴ്ന്നാ ശുരുക്കല്ല എന്ന് പറയാൻ വേണ്ടി ആയത്ത് ഓതിയില്ല. അങ്ങനെ ആയത്ത് നമ്മൾ ഓതിയിട്ടേ ഇല്ല. ആദ്യം അത് മനസ്സിലാക്ക. ശുരുക്ക് അല്ല എന്ന് പറയാൻ ആയത്ത് ഓതിയിട്ടേ ഇല്ല. അത് ടി പി അബ്ദുള്ള കോയമന്ത്രിയാണ് ആദ്യം പൊട്ടിച്ചത്. കോഴിച്ചിലെ സംവാദം 11-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ് 13-ാം തീയതി മഞ്ചേരിയിൽ വെച്ച് ടി പി അബ്ദുള്ള കോയമന്ത്രി പറഞ്ഞു, ഞാൻ പണ്ട് പറഞ്ഞിരുന്നു അള്ളാഹുല്ലാത്തൊരു പ്രാർത്ഥിക്കാമോ ഇല്ലേ എന്ന ചർച്ച ഇവിടെ വന്നു എന്ന്. അത് ക്ലിപ്പിട്ട് ഭയങ്കര പ്രശ്നമാക്കി. ഇപ്പോഴിതാ അതിന് ആയത്തും ഓതിയിരിക്കുന്നു. മൂപ്പിലൂടെ ആരോ പറഞ്ഞെടുത്തതാ ഓരോ നിങ്ങൾ പറഞ്ഞ വഴി തന്നെ ഇപ്പൊ ആയത്ത് ഓതിയിട്ടുണ്ട് മൂപ്പിൽ വെച്ച് കാച്ചി പ്രസംഗത്തിന്. ഞാൻ മനസ്സിലാക്കുന്നു കോഴിച്ചിലെ സംവാദത്തിന് സി ഡി ടി പി ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ആയത്ത്? നാളെ പല ലോകത്ത് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ജിന്നുകളെ പൂജിച്ച ജിന്നുകളെ ആരാധിച്ച ജിന്നുകളെ ഔലിയാക്കളായി സ്വീകരിച്ച ആളുകൾ വരുന്നു. അവരെയും അവർ ഏത് ജിന്നിനെയാണോ പൂജിച്ചത് ആ ജിന്നുകളെയും ഒരുമിച്ച് കൂട്ടുന്നു. റബ്ബ് ചോദിക്കുന്നു, ജിന്ന് സമൂഹമേ നിങ്ങൾ ധാരാളം മനുഷ്യരെ പിഴപ്പിച്ചുവല്ലോ. അപ്പോൾ മനുഷ്യര് പറയുന്നു, ജിന്നുകളെ വലിയായി സ്വീകരിച്ച ജിന്നിനെ പൂജിച്ച ശിർക്കിൽ മുഴുകിയ മനുഷ്യര് പറയുന്നു, റബ്ബേ ഞങ്ങൾ പരസ്പരം ഉപകാരമെടുത്തു, ഞങ്ങൾ അങ്ങോട്ടും അവർ ഇങ്ങോട്ടും ഉപകാരമെടുത്തു, നീ ഞങ്ങൾക്ക് നിശ്ചയിച്ച അവധിയിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്തു. അല്ലാഹു പറയും, കാലന്നാറു മസ്വാക്കും ഖാലിദിന ഫീഹാ, നിങ്ങളെ സങ്കേതം നരകമാണ്. ഖാലിദിന ഫീഹാ, നിങ്ങൾ ശാശ്വതരാണ്. എന്തുകൊണ്ട്? ചെയ്തു ശിർക്കാണ്, ചെയ്തു ശിർക്കാണ്. ജിന്നിനെ വലിയായി സ്വീകരിച്ചു, ജിന്നിനെ പൂജിച്ചു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ചെയ്തു ശിർക്കാണ്. നരകത്തിൽ ശാശ്വതരാണ്, സ്വർഗം ഹറാമാണ്. അടുത്ത വചനം എന്താ? ഇല്ലാ മാശാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചത് ഒഴികെ, അല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ, ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് അർത്ഥം പറഞ്ഞത് ഇബ്നു അബ്ബാസ്. അതിനാ ഇബ്നു അബ്ബാസിനെ കൊണ്ട് വായിച്ചാലെ. ഇബ്നു അബ്ബാസിന്റെ പേര് കോഴിച്ച സംവാദത്തിൽ വായിച്ചത് എന്തിനാ? ഉദ്ദേശിച്ചവർ ഒഴികെ എന്നാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ നൽകിയ അർത്ഥം എന്ന് പറയാനാ. അല്ലെ, വസീത്തു ശിർക്കിൽ ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനല്ല അതാണ് വായിച്ചത്. ഇപ്പൊ അങ്ങനെയാ അട്ടിമറിച്ചത്. ഇബ്നു അബ്ബാസിനെ പേര് കളവ് പറഞ്ഞു. ഇബ്നു അബ്ബാസ് എവിടെ പറഞ്ഞു വസീത്തു ശിർക്ക്? ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ എവിടെ പറഞ്ഞു? ഇബ്നു അബ്ബാസിന്റെ പേര് ഞാൻ പറഞ്ഞത് ഇല്ലാ മാശാ അല്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻശാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് ഇബ്നു അബ്ബാസ് അർത്ഥം വെച്ചിട്ടുണ്ട്. അതില്ലേ എങ്കിൽ ആരാണവർ? ശിർക്ക് ചെയ്ത് ജിന്നിനെ പൂജിച്ച് ഔലിയാക്കളാക്കി സ്വീകരിച്ച് നരകത്ത് പോയി ശാശ്വതരായി കഴിയുന്ന ആളുകൾ അവിടെ ഇല്ലാ മൻശാ അല്ലാ, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ജിന്ന് പൂജകന്മാർ ഏതായിരുന്നാലും രക്ഷപ്പെട്ടു പോരുതല്ലോ. അവരെ കാഴ്ച ഇല്ലാ മാസാന്നില്ലല്ലോ, ഇല്ലാ മനസ്സാന്നില്ലല്ലോ. എങ്കിൽ പിന്നെ ആരെയാ ഒഴിവാക്കിയത്? അവിടെയാണ് അൽ ഇസ്തിസ്നാഉലി അഹ്ലിൽ ഈമാൻ, ഈമാന്റെ അഹ്ലുകാരെയാണ് ഈ ഒഴിവാക്കി പറഞ്ഞത്, തൗഹീദിന്റെ അഹ്ലുകാരെയാണ് ഈ ഒഴിവാക്കി പറഞ്ഞത് എന്നൊക്കെ മുഫസ്സിങ്ങൾ അഭിപ്രായപ്പെട്ടത്. അപ്പൊ എന്ത് മനസ്സിലായി? തൗഹീദിന്റെ അഹ്ലുകാർ ചെയ്യുന്ന ഇസ്തിംദാഉണ്ട്, അതുവഴി നരകത്തിൽ ശാശ്വതരാകുന്നില്ല.
അവർക്ക് ഇല്ലാ മാഷാ അല്ലാ ഐ ഇല്ലാ മൻഷാ അല്ലാ എന്നതാണ് ബാധകം. അപ്പോൾ ഇസ്തിബ്ദാൽ പലവിധമുണ്ട്, ശിർക്കായതും ശിർക്കല്ലാത്തതുമുണ്ട് എന്ന് അതിന് കിട്ടിയല്ലോ. അതിനാണ് ആ ആയത്തോതിയത്. അല്ലാതെ ശിർക്കാവൂല എന്ന് പഠിപ്പിക്കാനല്ല. ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് എത്തുന്നതുമുണ്ട്, രണ്ടും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് വേണ്ട ആയത്തോതുന്നത്. കോയിച്ച സംഭാഷണ ചോദ്യത്തിന് മറുപടിയായിട്ടാ പറഞ്ഞത് ആ ഭാഗം കേട്ടോളുങ്ങള്. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. ധാരാളം വചനങ്ങൾ ശിർക്കായതും വസീലയായതും വേർതിരിച്ചുകൊണ്ട് ഖുർആനിൽ കാണാം. ശിർക്കായതിന് ആയത്തോതേണ്ട കാര്യമില്ലല്ലോ. ഇൻതദ്ഉഹും ലാ ഇസ്മഉദു ആൽക്കും എന്ന ആയത്ത്, വമൻ അദല്ലു മിമ്മ യദ്ഉ എന്ന ആയത്ത് എല്ലാം ശിർക്കായ തേട്ടത്തിനു തെളിവാണ്. ഇനി വസീലയായതുണ്ട് എന്നാണോ? തീർച്ചയായും ഉണ്ട്. ജിന്നുകളുമായുള്ള ബന്ധങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ഷുഹും ജമീആ യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സറ്റും മിൽ ഇൻസി വഖാല ഔലിയാഉഹും മിൽ ഇൻസ് റബ്ബന സ്തംത റബ്ബേ, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്തിംതാഇ നടത്തി, പരസ്പരം ആനന്ദം കണ്ടെത്തി, പരസ്പരം ഇടപാടുകൾ നടത്തി, പരസ്പരം ഉപകാരമെടുത്തു എന്ന് പറയുന്നു. എല്ലാ ഉപകാരവും എല്ലാ ഇസ്തിംതാവും ശിർക്കാണ് എന്നാണോ? അല്ലല്ലോ. ഇസ്തിംതാ ശിർക്കായതുണ്ട്, ശിർക്കാവാത്തതുണ്ട്, പലതരം ഇസ്തിംതാ ഉണ്ട്, പല രൂപത്തിൽ ഇസ്തിംതാ ഉണ്ട്. ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ആയത്തോതി ശിർക്കായത് രണ്ടായത്തോതി, വസീത്തു ശിർക്കായത് ഒരു ആയത്തു മോതി. ഈ ആയത്തിൽ രണ്ടും ഒന്നിച്ചാണ് പ്രയോഗിച്ചത്. ഇവിടെ റബ്ബനസ്തം താബഅദുന എന്ന ആയത്തിൽ ശിർക്കായ ഇസ്തിം താഴും പെട്ടു, വസീലായ ഇസ്തിം താഴും പെട്ടു. മൊത്തത്തിൽ ശിർക്കായതിന് മൂന്നായത്ത്, വസീലായതിന് ഒരായത്തും. തൽക്കാലം അത് മതിയല്ലോ. ഏതായിരുന്നാലും ഈയാക്രബുദ്യാക്രസ്തായി എന്ന ആയത്ത് ഓതി വെച്ചുവെന്നല്ലാതെ ഈ ആയത്തിന്റെ സ്ഥാനത്തിൽ ജിന്നിനോട് എന്ത് ചോദിച്ചാലും ശിർക്കാണ് എന്ന് ഇന്ന സഹാബി പറഞ്ഞുവെന്നോ താബി പറഞ്ഞുവെന്നോ പറഞ്ഞിട്ടില്ല. ഈ തഫ്സീർ വേണോ? ഇങ്ങനെ ആര് വ്യാഖ്യാനിച്ചു എന്നാണോ? ഏത് സഹാബി പറഞ്ഞുവെന്നാണോ? ചോദിച്ചോളൂ, അപ്പൊ പറയാം. കൃത്യമാണ്. എന്തിനാ ഓതിയത്? ഇസ്തിംതായ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട്. ഇസ്തിംതായ ശിർക്കായതുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട്. ആ രണ്ട് ഇസ്തിംതാവും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞിട്ടായ തോതിയത്. രണ്ട് ഇസ്തിംതാവും ഒന്നിച്ചു പറഞ്ഞ ആയത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ആയത്തോതിയത്. അല്ലാണ്ട് ശിർക്ക അല്ല എന്ന് പറഞ്ഞിട്ടല്ല ആയത്തോതിയത്. ശിർക്ക അല്ല സ്ഥാപിക്കാനല്ല ആയത്തോതിയത്. പിന്നെ ശിർക്കായ ഇസ്തിംതാഴുമുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്ന ഇസ്തിംതാഴുമുണ്ട്. രണ്ട് ഇസ്തിംതാഴും അല്ലാഹു ഒന്നിച്ചു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട ആയത്തോതുന്നത്. ഇപ്പൊ എന്താ അട്ടിമറിച്ചത്? ശിർക്ക അല്ല എന്ന് പറയാൻ ആയത്തോതിയില്ല. ശിർക്കല്ലാതെ പറയാ, ശിർക്കല്ലാതെ പറയാ തോന്നിട്ടില്ല. ശിർക്കായതുമുണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്നതുമുണ്ട് ഇസ്തിംതായിൽ. ആ രണ്ട് ഇസ്തിംതായും ഒന്നിച്ച് ഇവിടെ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആയ തോന്നിയത്. അതിനാ കുർത്തുബി വായിച്ചത്, അതിനാ കുർത്തുബി വായിച്ചത്. ശിർക്കായത് മാത്രമല്ല ഇസ്തിംതായിൽ. ഇസ്തിംതായിന്റെ ഇനങ്ങൾ പല വിധത്തില് മുഫസ്സിറീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മുഫസ്സിറീങ്ങൾ മാത്രമല്ല, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിന് വളരെ വിശദമായി ഇസ്തിംതായിന്റെ ധാരാളം വകഭേദങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. വായിക്കാൻ സമയമില്ല. അപ്പോൾ അതിനാണ് അത് തെളിച്ചത്. അത് നാടൊന്നാകെ പ്രചരിപ്പിച്ച് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞ് ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എന്നത് കുർത്തുബിയിൽ ഉണ്ടോ വസീത്തു ശിർക്ക്? ഇവനെ പാസ് പറഞ്ഞോ വസീത്തു ശിർക്ക് എന്നാ പിന്നെ ചോദിച്ചിരുന്നത്? അവിടെ ഇവിടെ പറഞ്ഞു കുർത്തുബിയിൽ വസീത്തു ശിർക്ക് എന്ന പദമുണ്ടെന്ന് കോഴിച്ചിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഇബ്നു അബ്ബാസ് വസീത്തു ശിർക്ക് എന്ന് പറഞ്ഞുവെന്ന് ഞാൻ അവിടെ വാദിച്ചിട്ടില്ല. ഇല്ലാത്ത വാദം കെട്ടിവെച്ച് തെളിവ് ചോദിക്കേണ്ട കാര്യമില്ല. മറിച്ച് ഇല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻഷാ അല്ലാ, ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന അർത്ഥമെന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക തഫ്സീറിലും അതുണ്ട്. ഇസ്തിംതാ പല വിധമുണ്ട് എന്ന് ഖുർത്തബി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റാസി പറഞ്ഞിട്ടുണ്ട്. ഫതുൽ ഖദീർ ചൗക്കാലി പറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക തഫ്സീറിലും അതുണ്ട്. അതിനാ ഖുർത്തബി വായിച്ചത്. എന്നിട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണോ? കുർത്തുബി തരാം, നിങ്ങൾ വാങ്ങിക്കോളൂ, വായിച്ചോളൂ എന്നെല്ലാം അവിടുന്ന് പറഞ്ഞെങ്കിലും വായിക്കാൻ തയ്യാറായില്ല. പിന്നീട് പുറത്തു വന്നിട്ട് ശേഷമുള്ള വിശദീകരണങ്ങളിൽ നമ്മൾ പറഞ്ഞു ഈ വസീയത്തു ശിർക്ക് എന്ന പദം വേണോ എങ്കിൽ രണ്ടെണ്ണം വായിച്ചു ഞാൻ. ഉദാഹരണത്തിന് ഒന്ന് ആലു ഷെയ്ഖിന്റേത്, മറ്റൊന്ന് ഷെയ്ഖ് ഫൗസാന്റേത്. ആലു ഷെയ്ഖും ഫൗസാനും ഈ രണ്ട് ആയത്ത് ഓതിയിട്ടാണ് പറഞ്ഞത് ഇസ്തിആനത്തിൽ വസീയത്തു ശിർക്കുണ്ട്, ഇസ്തിആനത്തിൽ വസീയത്തു ശിർക്കുണ്ട്. ഇപ്പൊ ചോദിക്കുന്നത് എന്താ? ഞങ്ങൾ ചോദിച്ചത് ഇസ്തിആനത്താ, ഓതിയത് ഇസ്തിംതാ ആണ്.
ചോദിച്ചത് ഇസ്തിആനത്ത്, ഓതിയത് ഇസ്തിന്താഴ്. അയ്യാ ഞാൻ ഈ ഫത്വ എടുത്തത് ആലു ശൈഖും ശൈഖ് ഫൗസാനും ഈ ആയത്ത് ഓതിയിട്ട് പറയുന്നു ഇസ്തിആനത്തിൽ വസിയത്തു ശിർക്കായതുണ്ട്. അതുകൊണ്ട് 42-ാമത്തെ ചോദ്യം, ഈ ആയത്ത് ശിർക്കായ ഇസ്തിന്താഴിനും വസിലായ ഇസ്തിന്താഴിനും ശിർക്കായ ഇസ്തിആനത്തിനും വസിലായ ഇസ്തിആനത്തിനും തെളിവായി ഈ ആയത്ത് ഞാൻ ഓതിയത് ദുർവ്യാഖ്യാനമാണെങ്കിൽ ഈ രണ്ട് മഹാപണ്ഡിതന്മാർ ആലു ശൈഖും ശൈഖ് ഫൗസാനും എന്ന സൗദി അറേബ്യയിൽ ഇന്നും നേതൃത്വം നൽകുന്ന ഏറ്റവും പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാർ അവരും ദുർവ്യാഖ്യാനിച്ചുവെന്നാണോ? അവരും ദുർവ്യാഖ്യാനിച്ചുവെന്നാണോ എങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കൂ, ഇതാ അവർ ദുർവ്യാഖ്യാനിച്ചവരാണ്, ആയത്ത് ദുർവ്യാഖ്യാനിച്ചവരാണ്, അതുകൊണ്ട് അവർക്കും വിലക്ക്, അവർക്കും വിലക്ക് എന്ന് പറയൂ. ഇനി സമ്മേളനത്തിന് വിളിക്കാൻ പാടില്ല, അത്ത അറിയിപ്പ് ഉണ്ടാകണവരെ ഫൗസാനെ വിളിക്കാൻ പാടില്ല, ആലുശേഖനെ വിളിക്കാൻ പാടില്ല, അവരെയും പുറത്താക്കിയിട്ടുണ്ട്. കാരണം എന്താ? ഓലും ആയത്ത് ദുർവ്യാഖ്യാനിച്ചു, അത് കണ്ടിട്ടാ വൈസ്രമസിയ ദുർവ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് അവരും പുറത്തുക്കട്ടെ. പറയാൻ ധൈര്യമുണ്ടോ? പറയാൻ ധൈര്യമുണ്ടോ? എന്നിട്ട് നാട് നീളെ കൊണ്ടുനടന്ന് പ്രചരിപ്പിച്ച് ഇപ്പൊ അവസാനം എന്തായി? അവസാനം എന്തായി? ഇസ്തിന്താഴ് പലവിധമുണ്ട് എന്ന് ഇപ്പത് അവസാനം സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി. ഇസ്തിന്താഴ് ഉണ്ട് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞ ശിർക്കും ശിർക്കിലേക്ക് എത്തിക്കുന്നതാ മൂപ്പർ അതിനപ്പുറത്തെ ഹറാമും കറാഹത്തും വരെ ഇസ്തിന്താഴ് ഉണ്ട്. കേട്ടോളി അദ്ദേഹം പറഞ്ഞോട്ടെ. റബ്ബന ഇസ്തംതഅ ബഅളുനാ ബിബഅളിൻ വബലഗ്ന അജലന അല്ലദി അജൽതലന എന്ന ആയത്ത് ഇസ്തിന്താഴിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്തിംതാഴിൽ പലതുമുണ്ട്. ജിന്നിനോടുള്ള സഹായ തേട്ടം ഒരു ഇസ്തിംതാ ആണ്. അതേപോലെ ജിന്നിനെ അനുസരിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്നത് ഒരു ഇസ്തിംതാ ആണ്. ജിന്നിനെ അനുസരിച്ചുകൊണ്ട് ബീഡി വലിക്കുന്നത് ഇസ്തിംതാ ആണ്. ജിന്നിനെ അനുസരിച്ചുകൊണ്ട് അങ്ങനെ കറാഹത്തായതോ ഹറാമായതോ ആയ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഇസ്തിംതാ ആണ്. എന്നാൽ ഇവരെ ജിന്നിനെ അനുസരിച്ച് ഫിത്ന ഉണ്ടാക്കുന്നതും ഇസ്തിംതാ ആണ്. പലവിധം മനസ്സിലായല്ലോ. ഇപ്പൊ എന്തൊക്കെ കിട്ടി? എന്തൊക്കെ കിട്ടിപ്പോ? ഇസ്തിംതാഴ് പലവിധമുണ്ട്. ജിന്നിനോട് ഇസ്തിആനത്ത് ഇസ്തിംതാഴ്. ഇത്രയും കാലം പറഞ്ഞ എന്താ? ഞങ്ങൾ ചോദിച്ചത് ഇസ്തിംതാഴ്, ഞങ്ങൾ ചോദിച്ചത് ഇസ്തിആനത്ത്, നിങ്ങൾ ഓതിയത് ഇസ്തിംതാഴ്. ഇപ്പൊ സലഫി പറയുന്നത് ഇസ്തിആനത്ത് ഇസ്തിംതാഴ്. ഇസ്തിംതാഴ് പലവിധമുണ്ട്. ബീഡി അടിച്ചവരെ ഇസ്തിംതാഴ്. അതിനെന്താ വേണ്ടി? അത് ഈ ആയത്ത് ഓതുമ്പോ ഹംസ ബാഖിൽ അവിടെ നിന്ന് ബീഡി വലിക്കുന്നു, അപ്പൊ അത് ഇസ്തിംതാഴ്. കോഴിച്ചേ സംവാദത്തിന് ഈ ആഴ്ച ഓതുമ്പോൾ ഹംസബാഖൽ വീടിരിക്കുക, അത്ര മാസം പറയാ വീട് വെച്ച ഇസ്തിന്താണ്. ഇപ്പൊ ഇവിടെ ഇതല്ലേ ഞാനും പറഞ്ഞത്? ഇതിലാണോ നിങ്ങള് മാർച്ച് 10 മുതൽ ഈ 2013 നവംബർ വരെ 2013 നവംബർ വരെ ദുർവ്യാഖ്യാനിച്ചു 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 പറഞ്ഞിരുന്നത്? ഈ ഉറപ്പുള്ളതുകൊണ്ടാ സംവാദത്തിനെ വെല്ലുവിളിച്ചു. നിങ്ങളെ വെറുതല്ല, വെറുതല്ല, നമ്മക്ക് ഉറപ്പുണ്ട്. മുൻഗാമികൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ഹറഫ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മളാരും പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ. അത് മൂപ്പർക്ക് ഉറപ്പാ, അതുകൊണ്ടാണ് മൂപ്പർ വരാത്തത്, അതുകൊണ്ടാണ് വരാത്തത്. ആ ഉറപ്പ് കൊണ്ടാ ഞാൻ ധൈര്യമായി വെല്ലു വിളിച്ചത്. ആ ഉറപ്പ് കൊണ്ടാ മൂപ്പർ ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കാത്തത്. അല്ല മൂപ്പർക്കറിയാ ഇത് വൈസ്ലി മുസ്ലിം പറഞ്ഞ ദുർവ്യാഖ്യാനല്ല, അത് ശരിയാണ്. അത് ചാരന് മനസ്സിലാകാത്തതുകൊണ്ട് മൂപ്പര് വിചാരിച്ച ദുർവ്യാഖ്യാനാന്ന്. അല്ല മൂപ്പന്റെ ആഫിയ ഇൽമാണല്ലോ, അതുകൊണ്ട് മൂപ്പർക്ക് അങ്ങനെ മനസ്സിലായത്. അപ്പൊ തൽക്കാൽ ഒപ്പം കൂടി കൊടുത്തു. ഇപ്പൊ അവസാനം ഇവിടെ വന്നപ്പോ പറയാന്ത് ഇസ്തിന്താഴ് പലവിധമുണ്ട്. ഇസ്തിആനത്ത് ഇസ്തിന്താണ്, ബീഡി വലിക്കൽ ഇസ്തിന്താണ്, കള്ളി കുടിക്കൽ ഇസ്തിന്താണ്, ഹറാമും കറാഹത്തൊക്കെ ഇസ്തിന്താണ്. ഇതല്ലേ കൂട്ടരെ ഞാനും പറഞ്ഞത്? അപ്പൊ ഈ ബീഡി വലിക്കൽ വസീദ് ശിർക്കാണോ? എല്ലാ ബീഡി വലിയും അല്ല ഉപരി പറഞ്ഞത്. ജിന്നിനെ അനുസരിച്ചുകൊണ്ട് ബീഡി വലിക്കൽ. അവ ജിന്ന് ചിലപ്പോ കൽപ്പിക്കും ബീഡി വലിച്ചാല്, അതെന്തിനാ? അടുത്ത പ്രാവശ്യം കണ്ടുപിടിപ്പിക്കാനാ, പിന്നത്തെ പ്രാവശ്യം ചാർത്ത് കൊണ്ടുപോകാനാ. അതാ വസീദ് ശിർക്ക്, അതാണ് വസീദ് ശിർക്ക്. തങ്ങൾ എടുത്തു പോകും, തങ്ങൾ പറയും, 100 കുലുവല്ല ഓതിക്കും, അല്ല അസുഖം മാറും. ഇത് വസീദ് ശിർക്ക്. എന്താ കാരണം? ഇപ്പൊ കുലുവല്ല ഓതിക്കും, അടുത്ത പ്രാവശ്യം ഞാൻ ഈ അസുഖത്തിൽ ഇരിക്കും, അപ്പൊ ശിർക്ക് എത്തി. അയ്യോടെ പണിയാണ്. ഇപ്പൊ ആദ്യം സൂത്തിന് ഇഖ്ലാസ്, ഇപ്പൊ എന്താ തങ്ങൾ പറഞ്ഞെന്താ ഇഖ്ലാസ് ഓതാന്റെ? അതിന് കുഴപ്പമില്ലല്ലോ, അടുത്ത മാസം പറയും ഞാനിയാസ്ലാത്തല്ലണം, ആ പോവൻ ചെല്ലും, അപ്പൊ ശിർക്കിലായി. അതിനുള്ള പണിയാ, അതാ വസീയത്തു ശിർക്കുന്നത്.
ഇതാണ് മുഫസ്സിങ്ങൾ വിശദീകരിച്ചത്. അത് ഞാൻ പറഞ്ഞു കുർത്തുബി വേണോ തരാം എന്ന് പറഞ്ഞ് കോഴിച്ചെണ്ണ് പറഞ്ഞല്ലോ. എന്തേ വാങ്ങാത്തത്, എന്തേ വാങ്ങാത്തത്, കുർത്തുബി വാങ്ങിയില്ലല്ലോ. അവർ ഞാൻ നീട്ടിയില്ലേ, ചോദിച്ചെന്റെ വാങ്ങിക്കോളൂ, വായിച്ചോളൂ, തിരിച്ചു തന്നാലും മതി എന്ന് പറഞ്ഞ് എന്തേ വാങ്ങാതിരുന്നത്. ഇപ്പോഴും ഇവിടെ നിന്ന് പറയാ, എന്താ കുർത്തുബി എന്ന് വായിച്ച അർത്ഥം വെക്ക, എന്തൊക്കെ പറഞ്ഞ മനുഷ്യനെ ചോദിക്കുന്നത്, ഇതൊക്കെ പറഞ്ഞ മനുഷ്യനെ പിന്നെയും ചോദിക്കാൻ ഒപ്പുള്ള തിരിയതല്ലോ, മുന്നിലുള്ള തിരിയതല്ലോ. അതുകൊണ്ട് പറയാ, എന്റെ കുർത്തുബി വായിച്ചിട്ട് ഒന്നർത്ഥം വെച്ചില്ല, എന്റെ വായിച്ചു കൊടുക്കാത്തത് എന്ന് ചോദിച്ചിട്ട് രണ്ടാളും ആക്രോശിക്കുന്നത് ഒന്ന് കേട്ടോളി. ഈ ഫൈസൽ മുസ്ലിയാരി പറഞ്ഞു, ഇമാം കുർത്തുബി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ശിർക്കാണെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ഒരായത്ത് പറഞ്ഞല്ലോ, ഒരു സഹാബിയെ പറഞ്ഞല്ലോ, ഒരു തഫ്സീർ പറഞ്ഞല്ലോ, എങ്കിൽ മുസ്ലിയാരെ, ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ശിർക്കാണെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുർത്തുബി പറഞ്ഞത് എവിടെ, എവിടെ മുസ്ലിയാരെ? ആ വാചകം ഒന്ന് വായിച്ചു തരൂ മുസ്ലിയാരെ, ഒന്ന് കാണിച്ചു തരൂ മുസ്ലിയാരെ, ഒന്ന് അർത്ഥം പറഞ്ഞു തരൂ മുസ്ലിയാരെ. ആ മുസ്ലിയാരോട് ചോദിക്കണം. അതെ, അപ്പൊ ഈ ആക്രോശം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇസ്തിന്താ പലവിധമുണ്ട്, ഇസ്തിയാനത്ത് ഇസ്തിന്താ ആണ്, ഇസ്തിന്താ പലവിധമുണ്ട്. തെളിവെന്താ? ഈ ആയത്തന്നെ. അപ്പൊ മൂപ്പര് പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ കാണിക്കണം മുസ്യാരെ, വായിക്കണം മുസ്യാരെ, അതൊക്കെ തന്ത്രമാണ് സലഫി. കുറച്ചൊക്കെ നമുക്ക് തിരിയും, നിങ്ങൾ അത്രയെങ്കിലും, നിങ്ങൾ അത്രയെങ്കിലും കുറച്ചൊക്കെ തിരിയും. മറ്റു സ്ഥലത്ത് മൂപ്പര് പറഞ്ഞ എന്താണോ, ജിന്നിനോട് സഹായം തേടാൻ ആയതോദീന, ജിന്നിനോട് സഹായം തേടാൻ, ഇസ്തിയാനത്ത് നടത്താൻ, ശിർക്ക് അല്ലാന്ന് പറയാൻ ആയതോദീ. കേട്ടോളൂ കൂടി, ഇവിടുത്തെ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇയാള് കോഴിച്ചന ഓതിയ ഒരു ആയത്തുണ്ട്, അത് എന്തിനുള്ള തെളിവാ? അല്ലാഹു ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല, വസീലത്തു ശിർക്കാണ് എന്നതിനുള്ള തെളിവാണ് എന്നാണ് ഇയാള് പറഞ്ഞത്. അത് ആര് പറഞ്ഞിട്ടുണ്ട് എന്നാ? ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട്, ശിർക്കല്ല വസീലത്തു ശിർക്കാണ് എന്ന തെളിവാണ്, അത് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു. എവിടെ പറഞ്ഞു, എവിടെയാ പറഞ്ഞത്? ജിന്നിനോട് ഇസ്തിയാനത്ത് ശിർക്കല്ല എന്നതിന് എവിടെയാ ഞാൻ ആയത്തോതിയത്? ശിർക്കല്ല വസീലത്തു ശിർക്കാണ് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാൻ എവിടെയാ പറഞ്ഞത്? അതും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് എന്താ, ശിർക്കായ ഇസ്തിംദ ഉണ്ട്, ശിർക്കിലേക്ക് എത്തിക്കുന്ന ഇസ്തിംദ ഉണ്ട്. അത് മുപ്പൻ സമ്മതിച്ചല്ലോ. ഇബ്നു അബ്ബാസ് എന്ത് പറഞ്ഞു? ഇല്ല മാസ അല്ലാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇല്ല മൻസ അല്ലാ എന്നാണ്. അത് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ ശ്രദ്ധിച്ചേ പറഞ്ഞിട്ടുള്ളവിടെ, വളരെ ശ്രദ്ധിച്ച് സംവാദത്തിന് ഓരോ പദവും പ്രയോഗിച്ചിട്ടുള്ളൂ. വെറുതെ പിന്നെയും പോയി ചാടിയിട്ടൊന്നുമില്ല. ആ ധൈര്യം കൊണ്ട് തന്നെയാ കോഴിക്കോട് കടപ്പുറത്ത് 10,000 സാക്ഷിയാക്കി വെല്ലുവിളിച്ചത്. ദുർവ്യാഖ്യാനിച്ചു എന്നാണെങ്കിൽ നിങ്ങൾ വരൂ, നമുക്കൊന്ന് മാറ്റുരക്കാം.